गम गणपतये नमः। चतुर्थी व्रतम अनुष्ठिच्च एंगने गणपति भगवान्टे प्रीति संपादिक्काम एन्नताण ई वीडियोयिल वर्णिक्कुन्नत्। എല്ലാ വിഘ്നങ്ങളും ദുഃഖങ്ങളും അകറ്റുന്ന വിനായകൻ്റെ പിറന്നാൾ ദിനമാണ് വിനായക ചതുർത്ഥി. ഈ ദിവസം വ്രതാനുഷ്ഠാനവും പൂജകളും നടത്തിയാൽ വളരെയധികം ഫലങ്ങളുണ്ടാകും എന്നാണ് വിശ്വാസം. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയായി ആചരിക്കുന്നത്. ഈ ദിവസം ഗണേശപൂജ നടത്തിയാൽ സർവ തടസ്സങ്ങളും ഭഗവാൻ നീക്കുമെന്നാണ് വിശ്വാസം. ഉദ്ദിഷ്ട കാര്യത്തിന് ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ചാൽ ഫലസിദ്ധി ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയപ്പെടുന്നു. എല്ലാ മാസവും ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയും നമുക്ക് വ്രതമായി ആചരിക്കാവുന്നതാണ്. വിനായക ചതുർത്ഥി ദിവസത്തിൽ വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തലേ ദിവസം തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. ഈ ദിനം ഫലമൂലാദികൾ, പാൽ എന്നിവ ഭക്ഷിക്കുക. ചതുർത്ഥി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കണം. സ്നാനശേഷം ഗണപതി ഗായത്രി മന്ത്രം 108 തവണ ജപിക്കുക. എല്ലാ ദിവസവും ഗണപതി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ഈ ഗായത്രി ജപിക്കുക. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. വിഘ്നങ്ങൾ അകറ്റുവാൻ വേണ്ടിയിട്ട് ഈ ഗായത്രി മന്ത്രമാണ് ജപിക്കേണ്ടത്. ഓം ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഗായത്രി ജപത്തിന് ശേഷം ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. വിഘ്നങ്ങളെല്ലാം അകറ്റണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നാളികേരം ഉടയ്ക്കുക. സർവ ഐശ്വര്യങ്ങളും നൽകുന്ന ഗണപതി ഹോമത്തിൽ പങ്കുചേരുന്നതും ഫലസിദ്ധി നേടിത്തരും. ഹോമപുക ശ്വസിക്കുന്നതും അനുഗ്രഹദായകമാണ്. അതിനുശേഷം വഴിപാടുകൾ നടത്തുക. ദുരിത നിവാരണത്തിനും പാപമുക്തിക്കും കറുകമാല, കാര്യസിദ്ധിക്കും വിവാഹ തടസ്സ നിവാരണത്തിനും മുക്കുറ്റിമാല, കാര്യവിജയത്തിന് ദ്വാദശ മന്ത്രാർച്ചന, ഐശ്വര്യസിദ്ധിക്കായി സഹസ്രനാമാർച്ചന തുടങ്ങിയ വഴിപാടുകൾ കഴിക്കാം. ഗണേശ ഭഗവാന് തുളസിമാലയും തുളസിയിലയും വർജിതമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഭക്ഷണപ്രിയനായ ഗണപതി ഭഗവാന് ഉണ്ണിയപ്പം, മോദകം, ലഡു തുടങ്ങിയ മധുര പലഹാരങ്ങൾ നിവേദിച്ചാൽ മനോസുഖം, മനസമാധാനം, കാര്യസിദ്ധി തുടങ്ങിയവയ്ക്ക് വളരെ പ്രയോജനമാണ്. ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ചതുർത്ഥി ദിനങ്ങളിലും 12 മന്ത്രങ്ങൾ അടങ്ങിയ ഗണേശ ദ്വാദശ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ മാസത്തിലെയും ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിനം ഈ മന്ത്രം ജപിക്കുമ്പോൾ സർവ അഭീഷ്ട സിദ്ധി ഉണ്ടാവും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഈ മന്ത്രത്തിൻ്റെ വരികൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചതുർത്ഥി ദിനത്തിൻ്റെ പിറ്റേന്ന്, അതായത് പഞ്ചമിക്ക് സ്നാനം ചെയ്ത് ശുദ്ധിയായി ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം തീർത്ഥം സേവിച്ച് പാരണം ചെയ്യാവുന്നതാണ്. ഈ വിധത്തിലാണ് ഗണേശ ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുന്നത്. എല്ലാവർക്കും വിഘ്നേശ്വര പ്രീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.